സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് മികച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഫോണാണ് പോക്കോ M2 Pro. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഇസ് നിജു വർക്കല. യു ആർ വാച്ചിങ് ഇൻ വർക്കലക്കാരൻ ടെക് ട്രാവൽ 8. ഷവോമിയുടെ സബ് ബ്രാൻഡായി പോക്കോ ഇന്ത്യയിൽ ഇതുവരെ 3 ഫോണാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പോക്കോ F1, പോക്കോ X2 തുടങ്ങിയവ മികച്ച വിജയം കൈവരിച്ചു. ഇതിനുശേഷം പോക്കോ ഇറക്കിയ പുതിയ ബ്രാൻഡാണ് പോക്കോ M2 Pro. പോക്കോ M2 Pro ബോക്സിനുള്ള എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് നോക്കാം. മൊബൈൽ ഫോൺ, അഡാപ്റ്റർ, USB Type-C കേബിൾ, സിം എജക്ട് ടൂൾസ്, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ് ആൻഡ് സോഫ്റ്റ് കേസ് എന്നിവയാണ് ബോക്സിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ബോക്സിൻ്റെ പുറകുവശത്ത് സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. കോൾക്കോം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ്. അതുപോലെ 31 volt ഫാസ്റ്റ് ചാർജറാണ്. 6.67 inch ഫുൾ HD+ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ്. 48 MP ക്വാഡ് ക്യാമറ ആൻഡ് 16 MP ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസിനെ കുറിച്ച് പറയാം. ബാക്ക് സൈഡില് 4 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ 48 MP ക്വാഡ് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ പോക്കോ എന്നൊരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടം സൈഡിൽ സ്പീക്കർ ഗ്രില്ല്, Type-C പോർട്ട്, 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിനാണ് വോളിയം ബട്ടണും പവർ സ്വിച്ചും കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് യൂസ് ചെയ്യുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റിലാണ് ഇതിന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിനായിട്ട് സിംജക്റ്റഡ് ട്രേ കാണാൻ കഴിയും. ടോപ്പ് സൈഡിൽ നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു മൈക്കും IR ബ്ലാസ്റ്ററിൻ്റെ ഒരു പോയിന്റും കാണാൻ കഴിയും. IR ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TV അതുപോലെ തന്നെ AC എന്നിവയുടെ ഒരു റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഈ ഫോണിന്. പോക്കോ M2 Pro ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ 4 ഏൽക്കാൻ ചാൻസ് ഇല്ല. ഡിസ്പ്ലേയിലോട്ട് കടന്നു കഴിഞ്ഞാൽ 6.67 ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊഡക്ഷൻ ആണ് ഉള്ളത്. അതുപോലെ HDR10 സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ HD+ വീഡിയോസ് നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്ലിക്കേഷനകത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഓപ്പറേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 10 ഷവോമിയുടെ സ്വന്തം Mi 11 എത്തിക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഷവോമിയുടെ മറ്റ് മോഡലുകളെ പോലെ തന്നെ ഇതിലും ബാൻ ചെയ്ത പല ആപ്ലിക്കേഷനുകളും ഇതിൽ ഈ കൂട്ടത്തിലുണ്ട്. അതെല്ലാം പുതിയ അപ്ഡേഷനിൽ ഏതെല്ലാം ഒഴിവാക്കുമെന്നാണ് ഷവോമി അറിയിച്ചിട്ടുള്ളത്. പെർഫോമൻസ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൾകോം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 3 വേരിയൻറ്റിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB 64GB, 6GB 64GB, 6GB 128GB ഉള്ള വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. LPDDR4X ആണ് ഇതിൻ്റെ റാം ടൈപ്പ്. അതുപോലെ P2E വാട്ടർ കോട്ടിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ചെറിയ വെള്ളത്തുള്ളികൾ വീണാലും വലിയ പ്രശ്നമൊന്നും ഫോണിൽ വരത്തില്ല. അതുപോലെ Wi-Fi കോളിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡബിൾ Wi-Fi ഉണ്ട്. 2 SIM പോർട്ടും 4G ആണ്. അതുപോലെ ഇതൊരു 4G ഫോണാണ്, 5G സപ്പോർട്ടഡ് അല്ല. മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സൗണ്ടൊന്നും അല്ല, ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള സൗണ്ട് മാത്രമാണ് കിട്ടുന്നത്. മികച്ച ഒരു വീഡിയോ വ്യൂവിംഗ് ആണ് ഇതിൽ കൂടുള്ളത്. HDR കണ്ടൻറ്റുകൾ മികച്ച രീതിയിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും 4 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. 48 MP പ്രൈമറി ക്യാമറ, അതുപോലെ 5 MP മാക്രോ ലെൻസ്, 8 MP വൈഡ് ആംഗിൾ ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ. അതുപോലെ നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെപ്ത് സെൻസർ യൂസ് ചെയ്യുന്നത്. 48 MP ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K റെസൊല്യൂഷനിൽ 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ലോ മോഷനിൽ 720p റെസൊല്യൂഷനിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ മൂവി ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് ആ രീതിയിൽ നമ്മുടെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സിനിമാ സ്കോപ്പ് രീതിയിൽ നമുക്കൊരു ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. സിനിമാറ്റിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. സെൽഫി എടുക്കുന്നതിനായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ പഞ്ച് ഹോളിൽ 16 MP ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ടുള്ള ഒരു ക്യാമറ ഔട്ടാണ് ലഭിക്കുന്നത്, ഫോട്ടോസ് ആണ് ലഭിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരേ ഒരു കാര്യമാണ് ബാറ്ററി സൈഡ്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്.
ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 50% ചാർജ് ചെയ്യാൻ വെറും 30 മിനിറ്റ് മാത്രമാണ് വേണ്ടത്. ഇത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ വില നിലവാരം എന്ന് പറയുകയാണെങ്കിൽ 4GB 64GB വരുന്നത് 13,999 രൂപയ്ക്കും 6GB 64GB വരുന്നത് 14,999 രൂപയ്ക്കും 6GB 128GB വരുന്നത് 16,999 രൂപയ്ക്കാണ് വരുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 5000mAh ബാറ്ററി തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യമാണ്. ഓവറോൾ ഈ ഒരു ഫോൺ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.